കുറെ നേരായിട്ട് നിന്നോട് സംസാരിക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ പുറകെ നടക്കുക, പക്ഷെ നിനക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ശിവൻ ഒബ്രോ എന്ന എന്റെ പേര്. എന്നെ ആരും ഇഗ്നോർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായോ? ഞാൻ പറയും ശിവൻ, താൻ എന്നോട് കാര്യം എന്താന്ന് പറയുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. താൻ ആരോട് വേണമെങ്കിലും ചെന്ന് കംപ്ലൈന്റ് ചെയ്യും, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ മിണ്ടാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ശിവൻ. വല്യേട്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ എങ്ങോട്ടായി പിടിച്ചോണ്ട് പോകുന്നേ? അതെ വല്യേട്ടാ. How dare you? എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായെന്നാ ഞാൻ ചോദിച്ചത്? ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ വല്യേട്ടല്ലേ പറഞ്ഞത്? ഷട്ട് അപ്പ്. അഭയെ നിനക്ക് വിട്ടിയാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഞങ്ങളെ അങ്ങനെ കരുതണ്ട. സ്ഥലം വിട്ടോ വിടുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വരുത്തും. പോലീസിനെ വിളിക്കാൻ പോവാണോ? എങ്കി വിളിച്ചോ. എന്റെ ആഗ്രഹം പോലീസ് ഇവിടെ വരണമെന്ന് തന്നെയാ. എന്നാ ഒരു കാര്യം ഓർത്തോ, പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ ഞാനായിരിക്കില്ല, നിന്റെ വീട്ടുകാരായിരിക്കും ജയിലിൽ പോകുന്നത്. നീ എന്താ പറഞ്ഞു വരുന്നത്? Absolute nonsense. Om, relax. Om, I can't relax, okay? ഈ വീട്ടിലേക്ക് അവൾക്ക് വീണ്ടും വരാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? Om, please, നീ വിഷമിക്കാതിരിക്കുക. ശിവൻ ഒരിക്കലും അവൃത്തിയിട്ടവളെ നമ്മളുടെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കില്ല. നമ്മുടെ ജീവിതത്തിന് ഈ സ്ത്രീ പോയിന്ന് എപ്പോഴൊക്കെ വിചാരിച്ചുകൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങുന്നുവോ അപ്പോഴേക്കും ഈ നശൂലം പിന്നെയും തിരിച്ചു വരും. ഇതിനെയാണ് പഴമക്കാർ കർമ്മഫലം എന്ന് പറയുന്നത്. പ്രവൃത്തികൾക്കനുസരിച്ച് മനുഷ്യരത് അനുഭവിക്കുക തന്നെ വേണം. ഒന്ന് മനസ്സിലാക്കിക്കോ, 25 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ചെയ്തതിന്റെ ഒക്കെ അനുഭവിക്കേണ്ട സമയമായി. അഭയ് നിങ്ങളോട് പറഞ്ഞ ആ ടേപ്പില് എന്തായിരിക്കും ഉള്ളതെന്ന് വല്യേട്ടന് നന്നായിട്ട് അറിയായിരിക്കുമല്ലോ അല്ലേ? എന്താ അറിയില്ലേ? അതിലുള്ളത് തെളിവുകളാണ്. കല്യാണി മിൽസ് കത്തിച്ചത് നിങ്ങൾ ഓബ്രോയ്സ് ആണെന്ന് ആ ടേപ്പ് കാണുന്നവർക്ക് മനസ്സിലായി. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. അങ്ങനെ ഒരു ടേപ്പ് ഇല്ലെന്നുള്ള കാര്യം അഭയ് എന്നോട് പറഞ്ഞതാണ്. എക്സാക്ട്ലി. ആ ടേപ്പ് അഭയുടെ കയ്യിലില്ല, എന്റെ അടുത്താ ഉള്ളത്. വല്യേട്ടൻ ഇത് കാണണമെന്ന് ശരിക്കും ആഗ്രഹമില്ലേ? ഞാനത് വിശ്വസിക്കുന്നില്ല. വലിച്ചിന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ് ദ ടേപ്പ് ഈസ് ഡോക്ടേർഡ്, ഓക്കെ? അത് മാത്രമല്ല, ഈ ടേപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ വലിച്ചൻ തീപ്പെട്ടി ഉരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. തീ കത്തിക്കുന്നതായിട്ട് ഒരിടത്തും ഇല്ല. പകുതി തെളിവ്, ഇതൊരിക്കലും കോർട്ടിൽ അക്സെപ്റ്റ് ചെയ്യില്ല, ഓക്കെ? ദിസ് ഈസ് ഹാഫ് ട്രൂത്ത്. അതുകൊണ്ട് ഈ വീഡിയോ വെച്ചുകൊണ്ട് നിനക്ക് ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല. ഓൾറൈറ്റ്, കോർട്ടിൽ ഒരിക്കലും ഇത് തെളിവായിട്ട് സ്വീകരിക്കില്ല. ഇറ്റ്സ് ഓൺലി ഹാഫ് ട്രൂത്ത്. മുഴുവൻ സത്യമോ? മുഴുവൻ സത്യം ആർക്കാ അറിയേണ്ടത്? മീഡിയക്കാർക്ക് ഒരു തുമ്പ് കിട്ടിയാ മതി, അതിനുള്ളതെല്ലാം ഈ ടേപ്പിലുണ്ട്. ഒരു തീ കത്തിക്കാനായിട്ട് ചെറിയൊരു തീപ്പൊരി മാത്രം മതി വലിയേട്ടാ. പിന്നെ ഈ ടേപ്പുണ്ടല്ലോ, അത് മീഡിയ അതിൻ്റെതായ രീതിക്ക് തന്നെ കൈകാര്യം ചെയ്തോളൂ. ഓബ്രോയ് കുടുംബത്തിന് നേരെ വിരലുകൾ ചൂണ്ടപ്പെടും. അപ്പോൾ ഓബ്രോയ് എംപയറിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ലീഗൽ കേസാവും, സ്കാൻഡലാവും, എൻക്വയറി കമ്മീഷൻ വരും. അപ്പോ ദേവൻ ജയിലിൽ പോകും, പിന്നെ സ്റ്റോക്സ് നേരെ താഴേക്ക്. ഈ സംഭവങ്ങളൊന്നും നിങ്ങളുടെ മുത്തശ്ശിക്ക് താങ്ങാനാവില്ല. അതോടെ നിങ്ങളുടെ കുടുംബം മുഴുവനും നശിച്ചില്ലാതാകും. നിനക്കെന്താ വേണ്ടത്? എത്രയാ വേണ്ടതെന്ന് വെച്ചാ പറയ്. സ്മാർട്ടാണല്ലോ. മുത്തശ്ശി, മുത്തശ്ശി വിഷമിക്കാതിരിക്കെ. ശിവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഇതിനോടകം തന്നെ ആ പിശാചിനെ ശിവൻ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു കാണും. മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, ശിവൻ ആ നാണം കെട്ട സ്ത്രീയെ. ഓ മൈ മദർ, ഇവള് വീണ്ടും തിരിച്ചു വന്നോ?
ശ്വേത ഇന്ന് മുതൽ ഇവിടെ ഈ വീട്ടിലാണ് താമസിക്കുക. ഇവൾ ഏത് തരത്തിലുള്ള സ്ത്രീയാണെന്ന് നിനക്കറിയാലോ. എന്നിട്ടും ശിവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശരിയായ ഒരു കാരണവും ഉണ്ടാവും. ശിവ, നിന്റെ തീരുമാനം ഇതാണെങ്കിൽ ഞങ്ങൾക്കതിന് സമ്മതമാണ്. ഒരു മിനിറ്റ്, എനിക്ക് സമ്മതം അല്ലെങ്കിലോ? താൻ എന്തിനാ ശിവൻ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ പിശാചിനെ വീണ്ടും ഇവിടേക്ക് തിരികെ കൊണ്ടുവന്ന? അനിക, നീ ഈ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യം എനിക്ക് ഇടപെടേണ്ട കാര്യമുണ്ട് ശിവൻ. ഓമും ഗൗരി മുത്തശ്ശി ഒന്നും വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ആവില്ല. നിന്നോട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ബാക്കിയുള്ളവരെല്ലാം സമ്മതം പറഞ്ഞപ്പോ നിനക്ക് മാത്രം എന്താ പ്രോബ്ലം? എനിക്ക് പ്രോബ്ലം ഉണ്ടാവാൻ കാരണമുണ്ട് ശിവൻ. ഈ കള്ളി തന്നെ ഭീഷണിപ്പെടുത്തിയതാണെന്ന കാര്യം എനിക്ക് ഉറപ്പാ. എന്താണെങ്കിലും തുറന്നു പറ ശിവൻ, ഞങ്ങൾ എല്ലാവരും തന്റെ കൂടെ ഉണ്ടല്ലോ. അതെങ്ങനെയാ അങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാ? കാര്യം എന്താന്ന് എനിക്ക് അറിയണം. ഓ മൈ ഗോഡ്, ഇവരെന്തൊരു വായാടിയാ. വല്യേട്ടിനെ എങ്ങനെയാ അണികേടുത്തിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? അയ്യോടാ, ചേട്ടനോട് എന്തൊരു സ്നേഹമാണെന്ന് നോക്കിക്കോണെ. എന്റെ ഭർത്താവിനോടാ ഞാൻ സംസാരിക്കുന്നത്, നീ എന്തിനാ അതിനിടയ്ക്ക് കയറി വരുന്നത്? ഇനി ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കേറിയ നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും. പറഞ്ഞേക്കാം. ലിസൺ, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് വരാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷേ എന്നെ കുറിച്ച് ആവശ്യമില്ലാതെ സംസാരിച്ചാൽ ഞാൻ ഇടപെട്ടെന്നിരിക്കും. നീ എന്റെ വീട്ടുകാര്യങ്ങളിൽ കൈകടത്താൻ വന്നാൽ ഞാനും മിണ്ടാതിരിക്കില്ല. അതങ്ങ് വേറെ വല്ലയിടത്തും പോയി പറഞ്ഞേക്കും. ഇതെന്റെ കുടുംബമാ, ഞാൻ ഈ കുടുംബത്തിലെ മൂത്ത മരുമോളെ. എന്റെ വീട്ടിലെ സമാധാനം നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് കൂട്ടിക്കോ മോളെ. ഇപ്പൊ ഇവിടുത്തെ സമാധാനം മുഴുവൻ നിങ്ങൾ ഒരാളായിട്ട് നശിപ്പിക്കുന്നത് ഏട്ടത്തി. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്തിനാ പ്രശ്നം വഷളാക്കുന്നേ? ശിവ, ഇവൾ എന്താ ചെയ്യുന്നത്? മുറിയിലേക്ക് പോ. ശിവ, ഇവളെ ഇങ്ങനെ വിട്ടു റൂമിലേക്ക് പോവാനാ ഞാൻ പറഞ്ഞത്? ഇത് കൊള്ളാലോ, ഇളയ മരുമകളെ ഒറ്റയ്ക്കാക്കി ഇവിടുന്ന് എല്ലാരും അങ്ങ് പോയല്ലോ. പോട്ടെ, സാരമില്ല. ഇവിടെങ്ങും ആരും ഇല്ലേ? ഈ മരുമകളുടെ സാധനങ്ങളെല്ലാം ഇങ്ങ് അകത്തോട്ട് എടുത്തേക്ക്. ശ്വേത ഈസ് ബാക്ക്. കുപ്പി വള കില കില കിലങ്ങണല്ലോ, കാൽത്തളകൾ കിണക്കിണങ്ങണല്ലോ. എന്തിനായിരുന്നു ഇതെല്ലാം? നീ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഒബ്രോയ്സിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? നീ എന്താ എന്നോട് പറയാതിരുന്ന നിനക്ക് ഒബ്രോയ്സിനെ അറിയാന്നുള്ള കാര്യം? എന്നാ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? സോ ജസ്റ്റ് റിലാക്സ്. എക്സാക്ട്ലി, ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. നീ ആ ടേപ്പിന് വേണ്ടി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്തിനു വേണ്ടിയാന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. നിനക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയല്ലേ? നിനക്ക് എന്തോ പേഴ്സണൽ അജണ്ടയുണ്ട്. സത്യം എന്താണെന്ന് എന്നോട് പറ. നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണെന്ന് ഞാൻ എപ്പോഴും നിന്നോട് പറയാറുള്ളതല്ലേ? ഓബ്രോയ്സിനോടുള്ള പ്രതികാരം. അനിക, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നോട് നീ അപ്സെറ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നീ തയ്യാറല്ലാന്നുണ്ടോ? കുറെ നേരമായിട്ട് നിന്നോട് സംസാരിക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ പുറകെ നടക്കുക, പക്ഷെ നിനക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ശിവൻ ഒബ്രോ എന്ന എന്റെ പേര്. എന്നെ ആരും ഇഗ്നോർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായോ? എത്ര നേരമായിട്ട് ഞാൻ നിന്നോട് പറയുന്നത് കേട്ടിട്ട് പോ. ശിവൻ ഒബ്രോയെ ആരും ഇഗ്നോർ ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമില്ലല്ലോ അല്ലേ? അനികയുടെ മുമ്പിൽ ആരും ഒച്ച വെക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. അതും എന്തിനായിരുന്നു? ഒരു കാരണവും ഇല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്യാത്തപ്പോ. യു ഗെറ്റ് ദാറ്റ്? എല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കേ. എന്റെ ലാംഗ്വേജ്, എന്റെ ആറ്റിറ്റ്യൂഡ് എന്റെ അടുത്ത് തന്നെ കാണിക്കണം. നീ ഇപ്പൊ കണക്കെല്ലാം തുല്യമായില്ലേ?
ഇനി നമുക്ക് അല്പം സംസാരിച്ചാലോ? സംസാരിക്കാൻ തന്നെയാ ഞാനും ശ്രമിച്ചത്, പക്ഷെ തന്റെ സ്വഭാവം അപ്പോഴല്ലേ പുറത്തേക്ക് വന്നത്. സ്റ്റോപ്പ് ഇറ്റ് അനിക, ജസ്റ്റ് ഗോ, ജസ്റ്റ് ലീവ് എന്തൊക്കെയായിരുന്നു? കാരണം നീ അപ്പൊ എന്നോട് അതിന്റെ റീസൺ ചോദിക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ. അതെ, അതെന്താന്ന് തുറന്നു പറഞ്ഞ തീരാവുന്ന കാര്യമല്ലേ താൻ ഇത്രയ്ക്കും വലുതാക്കി. അതെനിക്ക് പറയാൻ പറ്റില്ല അനിക. അല്ലാതെ എന്തുകൊണ്ടാ തനിക്ക് പറയാൻ കഴിയാത്ത? എങ്ങനെ പറയാനാ, തനിക്കതിന് എന്നെ വിശ്വാസം ഉണ്ടായിട്ട് വേണ്ടേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല എനിക്ക്. ഇത് വിശ്വാസം ഇല്ലായ്മ തന്നെയാ ശിവൻ. അതുകൊണ്ട് മാത്രമാ താൻ എന്നോട് ഒന്നും പറയാത്തതും തന്റെ പ്ലാനിൽ ഒന്നും എന്നെ ഉൾപ്പെടുത്താത്തതും. ഒന്നും ഒളിക്കില്ലാന്നും എല്ലാ കാര്യത്തിലും ഒന്നിച്ചുണ്ടാവുന്നു. നമ്മൾ പരസ്പരം സത്യം ചെയ്തത് പോലും താൻ മറന്നുവല്ലേ? താനിപ്പോ എന്നെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിരിക്കുക. നോക്ക്, നിനക്ക് ഇവരുമായിട്ട് എന്ത് ശത്രുതയാണ് ഉള്ളത്? എന്തായാലും കൊള്ളാം, പക്ഷെ നീ എന്റെ പ്ലാനിൽ എന്തെങ്കിലും എടങ്കോല് വെച്ച എനിക്കത് സഹിക്കാനേ പറ്റില്ല. എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. എന്റെ ചക്കര കുട്ടൻ ഭർത്താവ്, നിന്റെ ഈ ചെറിയ പ്രായത്തില് നിനക്ക് ഇത്രയും വലിയ ദേഷ്യോ? കുറച്ച് വെള്ളം കുടിക്ക്, മൊത്തത്തിലൊന്ന് തണുക്കട്ടെ. നിനക്ക് എന്താണ് വേണ്ടത് ശ്വത? എന്താണെങ്കിലും നീ അത് തുറന്ന് പറയേ. ഒച്ച ഉയർത്തി ആരെങ്കിലും സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യാ. ആ ടേപ്പ് എന്റെ കയ്യിലുള്ള കാര്യം നീ മറക്കണ്ട. അതില്ലാതെ ഒബ്രോയ്സിനോട് നിനക്ക് ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താണോ പറയുന്നത് അതങ്ങ് അനുസരിച്ചാ മതി. അണ്ടർസ്റ്റാൻഡ്? നിന്നേക്കാൾ സൂത്രശാലിയായ ഒരു സ്ത്രീയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടേയില്ല, ഇനി കാണുകയില്ല. I am the best. അതിന് എനിക്ക് എന്റേതായ റീസൺസ് ഉണ്ടാവും എനിക്ക്. അല്ലാതെ നിന്നോട് ആ കാര്യം പറയണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല. ഇപ്പൊ നിന്നോട് അത് പറയാൻ പറ്റിയ ഒരു സമയമല്ല. സമയമാകുമ്പോ നിന്നോട് പറയും. You have to trust me, okay? ശിവ, തന്നെ ഞാൻ വിശ്വസിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതുപോലെ താൻ എന്നെയും വിശ്വസിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതില്ലല്ലോ. താൻ എന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ എന്ന് വെക്കാം, പക്ഷെ ഈ വീട്ടിൽ എഴുതപ്പെടാത്ത മറ്റൊരു നിയമമുണ്ട്. അതാ എന്നെ എപ്പോഴും വിഷമിപ്പിക്കുന്നത്. ദ ഗ്രേറ്റ് വാൾ ഓഫ് ശിവൻ ഒബ്രോയ് ഒറ്റയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് സോൾവ് ചെയ്തോളും. അങ്ങനല്ലേ ഞാനാരാ എന്നോട് വല്ലതും പറയാം? ഞാൻ പേടിക്കില്ല. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി കേട്ടോ ശിവൻ. Listen to me, Anika. You are right. Shweta innenne blackmail cheyayirunnu. Pashcha adu endanu kaaryam ennu ninnodu ippol enikku parayan pattilla. Enikkella onnu sort out cheyan korchu samayam venam. Adukondu maatra Shweta njane veetti thamasippikkunnathu. Ente ee theermanam kaaranam nammude kudumbathil ettom koodal prashnam undavunna Omin aanu enikku ariyam. Pashcha nee enne vishwasicha pattu Anika. It's for the family. Enikku korchu koodi samayam tha. Enne nee vishwasikku. Satyangalellam manasilakki kazhinjal udan ninnodu thanne irikku njan adu aadyam ennu paraya. അനികയ്ക്ക് വിഷമമായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ശ്വേത ഈ വീട്ടിൽ താമസിക്കുന്ന കാര്യം എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ വല്ലിച്ചനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ശിവന്റെ ഒരു കാര്യം എനിക്ക് പറ്റുമെന്നാണ് നീ കരുതുന്നത്? ശിവ, ഗൗരി, എടത്തി, മോം ഇവർക്കും കഴിയില്ല, എന്നിട്ടും അവർ സഹിക്കുന്നില്ലേ? എക്സാക്ട്ലി ഓം, നമുക്ക് അവരെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഇതിനെ നിൽക്കണം? ശിവന് വേണ്ടി. ലുക്ക്, നീ അപ്സെറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ വിഷമിക്കാതിരിക്കെ, ഞങ്ങൾ രണ്ട് ഏട്ടന്മാരും കൂടി അതെല്ലാം ശരിയാക്കിക്കോളാം. യു റിലാക്സ്. എപ്പോഴും നിങ്ങൾ രണ്ടുപേരുമാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, പക്ഷേ ഇത്തവണ എന്റെ ഊഴമാണ്. കണ്ണുദോഷം ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല, അത് കളയാൻ എന്താ ചെയ്യാ? മുളക് പൊടി.
ഇത് ഈ പരിപ്പിനകത്തേക്ക് ഇട്ടേക്കാം. ഈ ശ്വേതയോടാണോ കളി? നിന്നെയൊക്കെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇന്ന് എനിക്ക് ഇവിടെ വളരെ വലിയൊരു അനൗൺസ്മെന്റ് നടത്താനുണ്ട്. ഇന്ന് വൈകുന്നേരം ഇവിടെ വെച്ചൊരു പ്രസ് കോൺഫറൻസ് നടക്കും. Now listen, I want everything to be perfect. ഇവിടുത്തെ ഡെക്കറേഷൻ മുതൽ കാറ്ററിംഗ് വരെ. പിന്നെ ഈ വീട് മുഴുവനും വൃത്തിയാക്കിയിരിക്കണം. കാർപെറ്റ്സ് മാറ്റി പുതിയത് ഇട്ടിരിക്കണം. ഇവിടുത്തെ ചുവരുകൾ മുഴുവനും എക്സ്പെൻസീവായ ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിക്കണം. ഇന്ന് ഒബ്രോയ് മാൻഷൻ കണ്ടാൽ ശരിക്കും ഒരു കൊട്ടാരം പോലെ തോന്നണം. ഓക്കേ മാം. എന്താ ചെയ്യില്ലേ? യെസ് മാം. ഗുഡ്, ചെല്ല്, ചെന്ന് ജോലി തുടങ്ങിക്കോ. ഓക്കേ മാം. നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ നിന്നെ ഈ വീട് മുഴുവനും തിരക്കി. അവസാനം ഇവിടെയും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാന്ന് കരുതി. വീട്ടിലെ ജോലിക്കാരൊക്കെ ഇവിടെയല്ലേ നിൽക്കാറ്? ഒറ്റയടിക്ക് ഞാൻ ആ ഭിത്തിയിൽ തേച്ച് വെക്കുവേ. ഞാനിവിടുത്തെ വേലക്കാരിയല്ല, മരുമോള. വേലക്കാരിയായിട്ടല്ലേ നീ ഇവിടെ എത്തിയത്? ചുൽബുൽ, എന്താ ഓർമ്മയില്ലേ? നിന്നെ ഒരു വേലക്കാരിയായിട്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ആജ്ഞകൾ മാത്രം കേട്ട് ഒരു വാലാട്ടി പട്ടിയെ പോലെ എന്റെ ചെരുപ്പും ചുമന്ന് നടന്നവളാ നീ. ഓ മൈ ഗോഡ്, ഇത്രയും ഓയിലോ? നിന്നെ പോലെ നാട്ടുമ്പുറത്തുകാരുടെ പ്രോബ്ലം ഇതാണ്. നിങ്ങൾക്ക് ഓയിലി ഫുഡുകൾ മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ. ഇന്ന് വൈകുന്നേരം ഞാനൊരു പ്രസ് കോൺഫറൻസ് വെച്ചിട്ടുണ്ട്. അതിനായി ഇന്റർനാഷണൽ ക്യൂസീൻ ഡിസൈൻ ചെയ്ത് സെർവൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിലുള്ളത് മാത്രം കുക്ക് ചെയ്താൽ മതി. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നീ ഇപ്പൊ പറഞ്ഞ ഇന്റർനാഷണൽ ക്യൂസീൻ അതുകൊണ്ട് പുഴുങ്ങി തിന്നെ. ഇവിടെ നിനക്കെന്താ പരിപാടി? ഒന്ന് ഇറങ്ങി തന്നേ. ഞാൻ എന്റെ ഇഷ്ടത്തിനാ വന്നെ. എപ്പോ പോണോന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നത് പറ്റില്ല. ഇന്ന് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ദൃഷ്ടിദോഷം കളയാൻ പറ്റിയൊരു സാധന ഇത്. ഇതെന്താണ് ഗൗരി? മുളകുപൊടി. മുളകുപൊടി. മുളകുപൊടി തൽക്കാലം പരിപ്പിനകത്തേക്ക്. ഓഹ്, നല്ല എരിവ് കാണും. ഗൗരിയേച്ചി, ചേച്ചിക്കറിയാമോ, ഈ പിച്ചാത്തി പച്ചക്കറി അരിയാൻ വേണ്ടി മാത്രമല്ല ഉപകരിക്കുക, മറ്റ് പലതും മുറിക്കാൻ ഇത് ഉപകരിക്കും. ഓ, കടുക് വറുക്കണോ അല്ലേ? ഓ, ഞാനിക്കൊക്കെ ചെയ്യാം. ഒന്നതില് നെയ്യ് മതിയോ നോക്കിക്കേ. നോക്കി, അടിപൊളി ഗൗരി, എന്തൊരു നല്ല മണം. ഈ ശ്വേതയോടാണോ കളി? നിന്നെയൊക്കെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മീഡിയയുടെ മുൻപിൽ ഏത് രൂപത്തിലാ നീ മുഖം കാണിക്കുന്നത്? എനിക്കൊന്ന് കാണണം മോളെ. നല്ലൊരു മുഖം ഉണ്ടെങ്കിലല്ലേ നിനക്കത് മീഡിയക്കാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റൂ. Don't challenge me because I am Shweta. ഞാൻ മാനികയാണ് മോളെ. എന്തിന്റെ സുഖട നിനക്ക്? നാണും മാനും ഇല്ലാത്തവള് നിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? Have you got mad? What the hell is wrong with you, Shweta? എല്ലാം തുടങ്ങിയത് അനികയാണ്. എന്റെ ഭാര്യയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വാക്ക് പോലും നീ പറയാൻ പാടില്ല. ഇവിടെ താമസിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് താമസിക്കണം. എന്റെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും നീ കാരണം ഒരു പോറലെങ്കിലും പറ്റിയാൽ
പിന്നെ എന്റെ മറ്റൊരു മുഖം നീ കാണും. റിലാക്സ് വല്യേട്ടാ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇന്ന് ഞാൻ ഇവിടെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കോണ്ടിനെന്റൽ ഫുഡ് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. അതിനാ ഇവരെന്റെ പുറകെ കൂടി കിച്ചണിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നത്. ഭാഗ്യാന്ന് കരുതിക്കോ, തൽക്കാലം നിന്നെ അടുക്കള എന്നെ പുറത്താക്കിയിട്ടുള്ളു. ശ്വേത, ഞങ്ങൾ മൂന്ന് പേരും ഒന്ന് ആഞ്ഞു പിടിച്ച ഈ നാട്ടിൽ എങ്ങും നിനക്ക് നിൽക്കാൻ പറ്റില്ല. നോക്കിയ വല്യേട്ടാ, ഇവരെന്നോട് എന്തൊക്കെ സംസാരിക്കുന്നതെന്ന് കണ്ടോ? എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും തരുന്നില്ല. ഇപ്പൊ കിട്ടുന്ന ഈ സ്ഥാനമില്ലേ, അതിന് പോലും നിനക്ക് അർഹതയില്ല. This is how she speaks to me. മീഡിയക്കാരുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്? അതിന് പറ്റിയ ഒരു മരമോന്ത അല്ലേ ഈ നിൽക്കുന്നത്? അയ്യടാ, നിന്റെ ഈ തിരുമോന്തയാണോ എന്ന് എല്ലാരും കാണിക്കാൻ പോകുന്നത്? അല്ല ശ്വേത, ഇന്ന് നിന്റെ മുഖം കാണിക്കൽ ചടങ്ങല്ലേ. മീഡിയക്കാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയ ഒരു മുഖം ഉണ്ടെങ്കിലല്ലേ നീ അത് കൊണ്ടുപോയി കാണിക്കൂ. നിനക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. കാണിക്കാൻ പറ്റിയൊരു മുഖം നിനക്കുണ്ടാവില്ല. Don't challenge me. ഞാൻ ശ്വേതയാണ്. എങ്കിൽ ഞാൻ അനികയാണെന്ന് ഓർത്തു. നീ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന സ്കൂളില്ലേ, അതിന്റെ പ്രിൻസിപ്പളാണ് ഈ ശ്വേത. അപ്പൊ ഈ റിട്ടയർമെന്റിന്റെ പ്രായത്തിൽ ഒന്നുകൂടി പഠിക്കാനൊന്നും ഒരുങ്ങിക്കോ പൊന്നു മോളെ. ചെല്ല്. ഇവൾ അങ്ങനെ ഇങ്ങനൊന്നും പോവില്ലല്ലോ. ഇന്ന് ഉച്ചവരെ നീ ശ്വേതയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പറഞ്ഞ് ഭയങ്കര തുള്ളിച്ചേർന്നല്ലോ. എന്നിട്ടിപ്പോ അവളുടെ പാർട്ടിക്ക് പോവാൻ നീ തന്നെ ആദ്യം തയ്യാറായിട്ട് നിൽക്കുകയാണോ? നീ ഇന്ന് ശ്വേതയെടുത്ത് എന്തൊക്കെയോ ഡയലോഗ് ഇടിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ പാർട്ടിയിൽ വെച്ച് അവളുടെ മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കുന്നൊക്കെ. വാട്ട്സ് ഗോയിങ് ഓൺ? അതെന്തായാലും പാർട്ടി തുടങ്ങുമ്പോ അറിയാം. തന്റെ കൺമുൻപിൽ അത് നടക്കും. അനിക, ഇന്ന് എല്ലാം കൂടെ നാശകോശമൊക്കെ ആയിരുന്നാ മതിയായിരുന്നു.